ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത ഒരു ചാലഞ്ചാണ്. നമ്മുടെ രഞ്ജു രഞ്ജിമാർ മാമിൻ്റെ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ പെട്ടെന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സാധനം? റാഗിപ്പൊടി. എനിക്കത് എപ്പോഴും മറന്നുപോകും. റാഗിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഫേസ് പാക്ക്, അത് പെട്ടെന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു 3.5 ലക്ഷം ആൾക്കാർ കണ്ട് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അതിനെ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തു. അത് കുറച്ച് നാൾ മുമ്പാണ് അത് എൻ്റെ കണ്ണിൽ പെട്ടത്. ആക്ച്വലി ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഞാനിങ്ങനെയും ഒരു ദിവസം വീഡിയോ, ഐ മീൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ, എങ്ങനെ നോക്കിയാലും ഈ ഇൻസ്പയർഡ് ആയിട്ട് ഈ ഒരു ഇത് ചെയ്ത ആൾക്കാരെയാണ് കാണുന്നത്. എല്ലാവർക്കും അടിപൊളി റിസൾട്ട് ഉണ്ടായി. അതേപോലെ ഈ പാട്, ഡാർക്ക് സ്പോട്സ് എല്ലാം ഫെയ്ഡായി തുടങ്ങി, പിമ്പിൾസ് പോയി, വെളുത്തു, അങ്ങനെ അങ്ങനെ ഒരുപാട് വീഡിയോസ്, അങ്ങനെ ഇൻസ്പയർഡ് വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തൂടെ. കാരണം ഞാൻ മാമിൻ്റെ 2-3 എണ്ണം എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ 2 എണ്ണം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. ആ 2 എണ്ണവും എനിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരിതാണ്. അപ്പം എന്തായാലും ഞാൻ അത്രയും പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്കും ഞാൻ ട്രൈ ചെയ്തത്. ഇത് ഞാൻ ഒരു 7-day ചാലഞ്ച് പോലെയാണ് ചെയ്തത് കേട്ടോ. ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട്. ആക്ച്വലി ഫേസ് പാക്സ് ഡെയിലി അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ, ഇതാ എൻ്റെ ഫേസിൽ അത്രയും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്സ് ഫെയ്ഡ് ആവും, നല്ലോണം ബ്രൈറ്റൻ ആവും, പിമ്പിൾസ് പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. 7 days ചെയ്യാനാണ് ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി. അതിൽ 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനാണ് അതിൽ മാം പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് 7 days കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇത്. ഞാൻ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞത് നുണയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ റിസൾട്ട് ആയിരിക്കാം അവർ പറഞ്ഞത്, അതുപോലെ ഞാൻ എനിക്ക് കിട്ടിയ ഹോണസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. ഹോണസ്റ്റ് റിസൾട്ട് പറഞ്ഞാൽ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വിത്തൗട്ട് എനി മേക്കപ്പ് ഞാനിങ്ങനെ എന്താ വന്ന് നിൽക്കുന്നത്. കണ്ണുപോലും എഴുതിയിട്ടില്ല, അത്രയും ഉറക്കത്തിൽ നിന്ന് എണീച്ച പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്ന് ക്ഷമിക്കുക, കാരണം എനിക്കിത് ലൈവായിട്ട് നിങ്ങൾക്കൊന്ന് എന്താ പറയുക, ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരണം എന്ന് തോന്നിയുണ്ടാ കേട്ടോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ജസ്റ്റ് ഞാൻ സ്നാനയുടെ ഒരു ലിപ്ബാം കുറച്ചിട്ടിട്ടുണ്ട് ആ ഒരു ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല മുഖത്ത്, വേറെ ഇതാ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് പണ്ടത്തെ പോലെ ഫോണല്ലല്ലോ ഇപ്പോൾ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാ ഞാനൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, മേക്കപ്പ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നോക്കാല്ലേ നമുക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത്. ഞാൻ ചില ഡേയ്സിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് 7 days ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ എല്ലാ ദിവസവും ഈ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എങ്കിലും കുറച്ച് ദിവസമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഞാൻ വോയിസ് ഓവറിൽ പറയാം കേട്ടോ എനിക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള എല്ലാം ഞാൻ പറയാം. സോ അതൊന്ന് വേഗം പോയി കണ്ടിട്ട് വരാം. ഫേസ് പാക്ക് എല്ലാം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രശ്നം, ഫേസിൽ ആ ഒരു ഇഷ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഫേസ് നല്ല ഡള്ളാണ്, ശരിക്കും ഒരു ഡാർക്ക് ആയ പോലെ. ഇതിപ്പോൾ ലൈറ്റ് വന്നുകൊണ്ടാണ് കേട്ടോ, നേരത്തെയാണ് ശരിക്കും കറക്റ്റ് ആ ഒരു ഇതിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ ലൈറ്റ് വന്നുകൊണ്ടാണ് ഒരു ബ്രൈറ്റ്നസ് വന്ന പോലെയൊക്കെ തോന്നണത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 സാധനങ്ങളാണ്, റാഗി പൗഡർ, അതേപോലെ തന്നെ ലൈം ജ്യൂസും പാലും. ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ മാം പറയുന്നുണ്ട് എന്താണ്, ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു മസാജ് കൊടുത്തതിന് ശേഷം അതങ്ങനെ ഒരു 20 മിനിറ്റ്സ് എന്നാൽ ഒരു ഫേസ് പാക്ക് പോലെ വെക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളത്. സോ ഞാൻ ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ഇതൊരു കുറച്ച് തരിതരി പോലെ ഉള്ളതുകൊണ്ട് ഡെയിലി നമുക്ക് അങ്ങനെ മസാജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി സ്ക്രബ് ചെയ്യുന്ന പോലെയാവും, അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7 ദിവസത്തിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. 3 ദിവസമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സ്ക്രബ് ചെയ്യുന്ന ദിവസമൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി സ്ക്രബ് ചെയ്യരുത്, ഐ മീൻ മസാജ് ചെയ്യരുത്. 7 ദിവസം ചെയ്യാനൊരു ചാലഞ്ച് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 2 ദിവസമൊക്കെ നിങ്ങൾ മസാജ് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസം ജസ്റ്റ് എന്താ പറയുക, ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അവിടെ അടുത്ത അമ്മ ഉണ്ടായിരുന്നുണ്ട്, അപ്പോൾ അമ്മടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്ത്, അമ്മ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഇനി അടുത്തത് എന്താണാവോ മുഖത്ത് പരീക്ഷിക്കണേ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് ആ പിമ്പിൾസും ആ പ്രശ്നങ്ങളുള്ള അവിടെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്ക്രബായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത് എത്രയും വന്നു, അത് നമ്മൾ മുകളിലൊരു ലെയറായിട്ട് ഫേസ് പാക്കായിട്ട് നമ്മൾ കുറച്ച് നേരം ഇരിക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ലെയറായിട്ട് അതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ്.
ഞാനൊരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചില ദിവസം 30 മിനിറ്റ്സ്, ചിലപ്പോൾ 20 മിനിറ്റ്സ് അങ്ങനെയാണ്. എങ്ങനെയും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് ഇരിക്കും, ഒരു സെമി ഡ്രൈ ആവുന്ന പരിപാടി. ഇതിപ്പോൾ ഞാൻ ഒരു ലെയറായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ ആവാൻ കുറച്ച് നല്ലോണം ടൈം എടുക്കും, 30 മിനിറ്റ്സിന് മേലെ എടുക്കും. അപ്പോൾ അത്രയൊന്നും വെക്കേണ്ട, ഒരു 20 to 25 മിനിറ്റ്സ് ഒക്കെ വെക്കുക. അപ്ലൈക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഇത്രയേ ഉള്ളൂ ഫേസ് പാക്കിലെ കാര്യങ്ങൾ പറയാനായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു 4th day ആണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത്. ഓക്കെ, പാല് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആ ഒരു ഫേസ് പാക്കിൻ്റെ പരുവത്തിന് കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ അത് അപ്ലൈ ചെയ്യുകയാണ്. ഇത് 3rd day ആണ് കേട്ടോ. 3rd day ആണ് ഞാൻ പിന്നെ സ്ക്രബ് ചെയ്തത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ആ ബുക്ക് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ 3rd day ആണ് പിന്നെ ഞാൻ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്, അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യണം, ഡേ ബൈ ഡേ ആയിട്ട് കാണിച്ചു തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. കുറച്ച് മടിയാണ് ഇങ്ങനെ സെയിം സംഭവം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാതിരുന്നത്. ഇനിവേ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് കിട്ടിയ റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതെന്തായാലും മനസ്സിൽ വയ്ക്കുക. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ എല്ലാം, ഈച്ച് ആൻഡ് എവറിത്തിങ്, ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞാൽ പോലും ഓരോ ആൾക്കാരുടെ ഓയിലി സ്കിന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കുക. എല്ലാവരും അങ്ങനെ ആ ഒരു മൈൻഡോടെ ട്രൈ ചെയ്യുക, എനിക്ക് കിട്ടിയ റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു സ്ക്രബിൻ്റെ, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്ക്രബിൻ്റെ എഫക്റ്റ് തരുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല, നമുക്ക് എന്താ പറയുക, ആഹാ, നല്ലൊരു സുഖം എന്നുള്ളൊരു ഫീലാണ് നമുക്കത് വാഷ് ചെയ്ത് കളയുമ്പോൾ. വാഷ് ചെയ്യുമ്പോൾ സ്ക്രബൊന്നും ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു 1st day യൂസ് ചെയ്ത ഉടനെ നമ്മൾ ചില പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഇല്ലേ, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് ഡേ ആണ് ഇത്. ഞാൻ എപ്പോഴും രാത്രിയാണ് കേട്ടോ ചെയ്യാറുള്ളത്, രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതും. ഇതുണ്ട്, അപ്പോൾ നല്ലോണം തിക്കായിട്ട് അപ്ലൈ ചെയ്ത് അവിടെയൊന്നും അത്ര ഉണങ്ങി ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് ഐ മീൻ ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും അതുകൊണ്ട് 30-35 മിനിറ്റ്സ് ഒന്നും വെക്കേണ്ട, 20-25 മിനിറ്റ്സ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്, എന്തൊക്കെയാണ്, എപ്പോഴാണ് യൂസ് ചെയ്ത്, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ വീഡിയോ ഫുള്ളായി കാണാണ്ട് ദയവ് ചെയ്ത് ഇതുപോയി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള ഫുള്ളായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഒരു 3 days കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറയുന്ന ഒരു കാര്യം 100-ൽ 110% ശരിയാണ്. എന്താണ്? ബ്രൈറ്റ്നെസ്, സ്കിൻ ബ്രൈറ്റ്നെസ്. അതെനിക്ക് എന്താ പറയുക, അതെനിക്കിങ്ങനെ പറഞ്ഞറിയിക്കണ്ടേന്ന് അറിയില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. എന്താ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്ക്ഡൗണിലാണ് എല്ലാവരും സ്കിന്നും ബോഡിയും ഹെയറും എല്ലാം കെയർ ചെയ്തത്. എന്നാൽ ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഞാൻ മൊത്തത്തിൽ എല്ലാം ഡ്രോപ്പ് ചെയ്ത് മടിച്ച് വരെ കുഴി മടിച്ചായിട്ട് ഒന്നും ചെയ്യാതിരുന്നത് ലോക്ക്ഡൗൺ സമയത്താണ്. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ മര്യാദയ്ക്ക് ഫേസ് പാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള രീതിയായിരുന്നു. ഒരു 3-4 മാസവും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാസത്തിൽ 1-2 തവണയൊക്കെയാണ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയും എൻ്റെ, ഞാൻ ഒരിക്കലും ഏതെങ്കിലും സ്കിൻ ടോണിനെയോ കാറ്റഗറിനെയോ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയുമൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും നെഗറ്റീവ് വിചാരിക്കരുത്. അതായത് എൻ്റെ ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ഫെയർ സൈഡാണ്. അതായത് കൂടുതൽ ഫെയർ സൈഡിലോട്ടാണ്, അത്യാവശ്യം ആ ഒരു ടോണിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമായപ്പോഴേക്കും വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ സ്കിന്നിനെ വിട്ടു. പക്ഷെ എന്താണ്, എൻ്റെ സ്കിൻ ടോൺ മാറി മാറി മീഡിയം വരെ എത്തി. സോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം, ആ ഒരു ടോണിൽ നിന്ന് ഇത്രയും ടോൺ ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യാതിരിക്കണം അല്ലേ. അപ്പം അത്രയും മോശമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാൻ മെല്ലെ മെല്ലെ എപ്പോഴാണ്, ലാസ്റ്റ് മന്ത്, അതായത് സെപ്റ്റംബറിലാണ് ചെറുതായിട്ടൊന്ന് വീണ്ടും ആ ഇനി പണി കിട്ടും എന്ന് മനസ്സിലായപ്പോഴാണ് കെയർ ചെയ്ത് തുടങ്ങിയത്. അപ്പം ഞാൻ കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളും ചെയ്ത്, അപ്പോഴും റെഗുലർ അല്ല തോന്നുന്ന സമയത്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ മാസമാണ് ശരിക്കും ഞാൻ ഈ ഒരു ഇഷ്യൂ എനിക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഫേസ്
കെയർ ചെയ്യാൻ തുടങ്ങിയത്. ഒരു മാസത്തോളം ഞാൻ ആര്യവേപ്പിലും തുളസിയും തേച്ചു, ഒരു മാറ്റവും ഇല്ല. അതിനുശേഷം വേറെ കുറേ ഫേസ് പാക്സ്, അതിലും കോഫി പൗഡർ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതാണ് പിന്നെയും ആ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് വീണ്ടും കൊണ്ടുവന്നത്. പക്ഷെ അത് കൂടിപ്പോയ ഒരാഴ്ചയൊക്കെ ആ ഒരു ബ്രൈറ്റ്നെസ് നിൽക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, ഫേസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന്റെ ഇടയിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ച് 7 days കണ്ടിന്യൂസ് ആയി ചെയ്തത്. അതിൽ 3rd day ആവുമ്പോഴേക്കും തന്നെ ശരിക്കും എന്റെ ആ ഒരു സ്കിൻ ടോൺ എനിക്ക് തിരിച്ചു കിട്ടി. ആ മീഡിയം നിലയിന്ന് വീണ്ടും ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ആ ഒരു പഴയ സ്കിൻ ടോണിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്യാമറ വാങ്ങിയ സമയത്ത് ഉള്ള എന്റെ സ്കിൻ ടോൺ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം. ആക്ച്വലി അതിൽ കാണുന്ന സ്കിൻ ടോണിലോട്ട് ഞാൻ എത്തിയതാണ്, മനസ്സിലായോ? ശരിക്കും എന്റെ സ്കിൻ ടോൺ അതായിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതായിരുന്നു. കാരണം എന്റെ അമ്മയൊക്കെ നല്ല കളറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അമ്മയൊക്കെ നല്ല ഫെയർ എന്ന് പറഞ്ഞാൽ വെരി ഫെയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കാണ്ടാണ് ഞാൻ അത്രയും മീഡിയം സ്കിൻ ടോണിലോട്ട് പോയത്. ഈ ഒരു ഫേസ് പാക്ക് 3 days അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ശരിക്കും ഞാൻ ആ ബാക്ക് ടു എന്റെ പഴയ സ്കിൻ ടോണിലോട്ട് എത്തി. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒറിജിനൽ കളറിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയുകയല്ല. നമ്മുടെ ശരിക്കുള്ള സ്കിൻ ടോൺ ഏതാണോ അതിനെക്കാട്ടിലും നിങ്ങളിങ്ങനെ വെയിലടിച്ച് കെയർ ചെയ്യാണ്ട് പൊടി പിടിച്ച്, ഐ മീൻ പൊടി പിടിച്ചെന്നല്ല, പൊടി അടിച്ച് ഭയങ്കര ഡള്ളായി ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിനെ മാറ്റിമറിക്കും, ഉറപ്പാണ്. നിങ്ങളൊരു 7 days കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണിനെ മാറ്റിമറിക്കാൻ ഈ ഒരു ഫേസ് പാക്കിന് പറ്റും. അത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ റിയൽ സ്കിൻ ടോണിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിലി സ്കിന്നുകാർക്ക് ഇത് ബെസ്റ്റാണ്. ആ ഒരു എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽ പ്രൊഡക്ഷനും കാര്യം എല്ലാം പോയി ശരിക്കും നല്ലൊരു എന്താ പറയുക, മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ പറയുന്ന പോലെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് ആദ്യം തോന്നിയത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യോ, നമ്മുടെ ഈ കറുത്ത പാടൊക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി അവിടെയാണ് ഞാൻ ഡിസപ്പോയിന്റഡ് ആയത്. 7 days ഞാൻ യൂസ് ചെയ്തു, ബട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നില്ല. അതാണ് സത്യം. സത്യസന്ധമായിട്ട് പറയണേ, ഇത് മാം പറഞ്ഞെന്ന് ഉണയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, ബാക്കി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തവർ പറഞ്ഞത് തെറ്റാണെന്ന് ഒന്നല്ല ഞാൻ പറയുന്നത്. ഓരോ സ്കിൻ ടൈപ്പും ഓരോ പോലെയാണ്, സോ ഓരോരുത്തർക്കും ഓരോ റിസൾട്ടാണ് കിട്ടുക. അപ്പൊ എനിക്ക് വന്ന റിസൾട്ടാണ് ഞാൻ പറയുന്നത്, ഡാർക്ക് സ്പോട്സ് എനിക്ക് റെഡ്യൂസ് ആയില്ല. അത്രയും സിവിയർ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മാറ്റം വന്നാൽ പോലും എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്കത് വന്നിട്ടില്ല. അതിപ്പോ ഇതാണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സെയിം അതേ ലെവലിലാണ് അത് നിൽക്കുന്നത്, അതിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് ഡാർക്ക് സ്പോട്സിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ പിമ്പിൾസ്, പിമ്പിൾസും ഐ എം ഡിസപ്പോയിന്റഡ്. കാരണം എനിക്കറിയില്ല, പിമ്പിൾസ് എനിക്ക് കുറഞ്ഞതായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് ഓരോ ദിവസം കഴിയും തോറും പിമ്പിൾസ് വരുന്നുണ്ട്. ആ പിമ്പിൾസിന് മാറ്റമൊന്നുമില്ല, സാധാരണ ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിമ്പിൾസിനും എനിക്ക് മാറ്റമൊന്നും വന്നില്ല. പക്ഷെ എങ്കിലും ഞാനിത് വീണ്ടും ചെയ്യും ഈ ഫേസ് പാക്ക്. കാരണം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്, ശരിക്കും പറഞ്ഞാൽ വൈറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഒരു ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ആണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ കാണാൻ പറ്റിയത്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവണം, ഡള്ളായിട്ട് ഓയിലി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ടാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ആരെയും എന്താ പറയുക, വേറെ ആരെയും ഒരു നെഗറ്റീവ് ആക്കാനല്ല ഞാനിത് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു 7 days റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ജെന്യൂൻ ആണോ അല്ലയോ, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അത് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അവിടെയും ഫോളോ, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.